Hello students, Simplex multipliers ne pattiyulla notes ningalku thannirunnu. Notes vaichana ningal irikkunnu ennu vicharikkunnu. Namukku avashyamulla reethiyil notes vaichittu complete manasilayi kaanan saadhyathilla. Appo namukku explain cheyyam ennu vicharikkunnu. Degeneracy nerthe thanne ningalku explain cheythu thannirunnu. Aa koode Simplex multipliers endaanu ennoru cheriya idea പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് സിംപ്ലക്സ് മൾട്ടിപ്ലയേഴ്സിന്റെ തിയറിയിലേക്ക് വരാം. നമ്മൾ കാനോണിക്കൽ ഫോമിലും സിംപ്ലക്സ് ടേബിളിലും ചെയ്ത കാര്യം തന്നെയാണ് സിംപ്ലക്സ് മൾട്ടിപ്ലയേഴ്സ് ഉപയോഗിച്ചും ചെയ്യാൻ പോകുന്നത്. വി ഹാവ് ടു സോൾവ് ആൻ എൽ പി പി ആൻഡ് വി ഹാവ് ആൻ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ എഫ് ഈക്വൽ ടു സി വൺ എക്സ് വൺ പ്ലസ് സി ടു എക്സ് ടു പ്ലസ് സി ത്രീ എക്സ് ത്രീ plus etc. cn xn. Assume that we have n variables and m constraints, and let the constraints be a11 x1 plus a12 x2 first constraint plus etc. plus a ഒരു സ്റ്റേജിൽ ഇത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു കൺസ്ട്രെയിൻഡ് ആണെങ്കിൽ സ്ലാക്ക് ആഡ് ചെയ്യും, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കൺസ്ട്രെയിൻഡ് ആണെങ്കിൽ സർപ്ലസ് ആഡ് ചെയ്യും. എങ്ങനെയാണെങ്കിൽ നമുക്ക് ഈക്വാളിറ്റി ആക്കാം ആ പ്രോസസ് വഴി. അപ്പൊ ഞാൻ എല്ലാം കഴിഞ്ഞിട്ടുള്ളതാണ് എഴുതുന്നത്. a1n xn ലാസ്റ്റ് വേരിയബിൾ ഈക്വൽ ടു ഫസ്റ്റ് കൺസ്ട്രെയിൻ റൈറ്റ് സൈഡ് b1. അപ്പൊ ഇതിനിടയിൽ ഇവിടെ വരെയാണ് ഒറിജിനൽ എക്സ് ടു ഒറിജിനൽ വേരിയബിൾസ് ആയിരുന്നെങ്കിൽ പിന്നെ വരുന്നത് കൺസ്ട്രെയിൻസിന്റെ അനുസരിച്ച് അത്രയും നമ്പർ ഓഫ് വേരിയബിൾസ് അഡീഷണൽ ആയിട്ട് ഇവിടെ വരാൻ സാധ്യതയുണ്ട്. അപ്പൊ കോഎഫിഷ്യൻസ് നിങ്ങൾക്ക് അറിയാം, ഇവിടെ തുടങ്ങി ഒരെണ്ണം വണ്ണും ബാക്കിയുള്ള സീറോ ഒക്കെ ആയിരിക്കും, അതാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. പക്ഷെ ഇവിടെ നമ്മൾ എഴുതുന്നത് a11 a12 a1n എന്നാണ്. ആഫ്റ്റർ ദ അഡീഷൻ ഓഫ് ഓർ സബ്ട്രാക്ഷൻ ഓഫ് സ്ലാക്ക് ഓർ സർപ്ലസ് വേരിയബിൾസ് വി റൈറ്റ് ദ ഇക്വേഷൻസ്. ഇനിക്വാളിറ്റീസിനെ ഇക്വേഷൻസ് ആക്കി കൺവേർട്ട് ചെയ്തിട്ടാണ്. ദ സെക്കൻഡ് വിൽ ബി a21 x1 പ്ലസ് a22 x2 പ്ലസ് എക്സെട്ര പ്ലസ് a2n xn ഈക്വൽ ടു b2 എക്സെട്ര. വി ഹാവ് എൻ വേരിയബിൾസ് ആൻഡ് എം ഇക്വേഷൻസ്. എം ദ ഇക്വേഷൻ വിൽ സ്റ്റാർട്ട് ഫ്രം am1 x1 പ്ലസ് am2 x2. അപ്പൊ നമ്മൾ എഴുതുന്നത് എൽ പി പി തന്നെയാണ്. പ്ലസ് എക്സെട്ര amn xn ഈക്വൽ ടു bm എന്നുള്ളതായിരിക്കും എന്ത് ഇക്വേഷൻ. ഒരു സ്റ്റേജിൽ ടേബിളിന്റെ ഏത് സ്റ്റേജ് വേണമെങ്കിലും നമുക്ക് ഇക്വേഷൻസിന് എടുത്ത് എഴുതാം. ഇക്വേഷൻസിന് എടുത്ത് ടേബിളിലേക്ക് എഴുതുന്നത് പോലെ ടേബിളിന്റെ ഏത് സ്റ്റേജിൽ വേണമെങ്കിലും ടേബിളിന് എടുത്ത് നമുക്ക് ഇക്വേഷൻസ് ആക്കാം. അല്ലെ കാനോണിക്കൽ ഫോം ചെയ്യുമ്പോൾ ഇക്വലന്റ് ആയിട്ടുള്ള ഇക്വേഷൻസ് ആണ് പല അവസരങ്ങളിലായിട്ട് നമ്മൾ ചെയ്യുക. അപ്പോൾ ഇവിടെ എല്ലാ ഇക്വേഷൻസിന്റെ റൈറ്റ് സൈഡിൽ b1 b2 bm ഒക്കെ കിടപ്പുണ്ട്. അതുകൊണ്ട് ഞാൻ ഈ എഫിനെയും കൂടെ ഈ ഇക്വേഷൻസിന്റെ കൂടെ പരിഗണിക്കാൻ പോവാണ്. എഫിനെയും കൂടെ ആ കാരണം കൊണ്ട് ഇക്വേഷന്റെ റൈറ്റ് സൈഡിലാക്കുന്നു. c1 x1 പ്ലസ് എക്സെട്ര cn xn ഈക്വൽ ടു എഫ് എന്ന് ഞാൻ എഴുതുന്നു. രണ്ടും ഒന്നാണ് നിങ്ങൾക്കറിയാം. അപ്പൊ ഒരേ ഫോമിലാക്കാൻ വേണ്ടി ഈക്വൽ ടു എഫ് എന്ന് എഴുതുന്നു. ലെറ്റ് ദിസ് ബി ദ സീറോത്ത് ഇക്വേഷൻ. അങ്ങനെ വിളിക്കാൻ കാര്യം ഇവിടെ വൺ ആണ്. a11 a12 ആ സഫിക്സസ്, ഫസ്റ്റ് സഫിക്സസ് 1 ആണ്, b1 എന്നാണ് കാണുന്നത്. അതുമായിട്ട് കോയിൻസൈഡ് ചെയ്യാൻ വേണ്ടി 1 2 എക്സെട്ര എം ദ ഇക്വേഷൻ. എം പ്ലസ് 1 ഇക്വേഷൻസ് ഉണ്ട്, സീറോത്ത് ഇക്വേഷൻ തുടങ്ങിയാണ് കൗണ്ട് ചെയ്തിരിക്കുന്നത്. അപ്പോ ഇനി നമ്മൾ അസ്യൂം ചെയ്യുന്നത് ഇതൊരു ബേസിക് ഫീസിബിൾ സൊല്യൂഷന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കാനോണിക്കൽ ഫോം ആണ് അല്ലെങ്കിൽ ടേബിളിലുള്ള ഇക്വേഷൻ ആണ് എന്ന് ആണ് വിചാരിക്കുക. ദിസ് കറസ്പോണ്ട്സ് ടു എ ബേസിക് ഫീസിബിൾ സൊല്യൂഷൻ. ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബേസിക് ഫീസിബിൾ സൊല്യൂഷൻ ലെറ്റ് ഇറ്റ് ബി ദ ബേസിക് വേരിയബിൾസ് ബി x1 x2 എക്സെട്ര. എത്ര എണ്ണം വരും? എൻ വേരിയബിൾസ് ആൻഡ് എം ഇക്വേഷൻസ് ഡിഫോർ എം ബേസിക് വേരിയബിൾസ് ആൻഡ് n-m നോൺ ബേസിക് വേരിയബിൾസ്. ദീസ് ആർ ദ ബേസിക് വേരിയബിൾസ് x1 x2 എക്സെട്ര xm. ഇവരാണ് ബേസിക് വേരിയബിൾസ്. ഇനിയുള്ളത് നോൺ ബേസിക് ആണ്. ബേസിക് ഫീസിബിൾ സൊല്യൂഷൻ, ബേസിക് സൊല്യൂഷൻ മീൻസ് എൻ മൈനസ് എം സീറോസ്. അപ്പൊ ഇത് ബേസിക് വേരിയബിൾസ് ആണെങ്കിൽ ബാക്കിയുള്ളത് നോൺ ബേസിക് വേരിയബിൾസ്.
ഇനിയുള്ള എൻ മൈനസ് എം നോൺ ബേസിക് വേരിയബിൾസ് ആണ്. നോൺ ബേസിക് വേരിയബിൾസ് ദേ ആർ സീറോസ്. ഇനി വെക്റ്റർ എഴുതാം, ഇതിന്റെ ട്രാൻസ്പോസ് ആണ്. ഡാഷ് എന്ന് പലപ്പോഴും നൊട്ടേഷനിൽ കാണാം, ഉപയോഗിച്ചാലും ഇല്ലെങ്കിലും കുഴപ്പമില്ല. ലെറ്റ് ദിസ് ബി എ ബേസിക് ഫീസിബിൾ സൊല്യൂഷൻ. മിത്തലിന്റെ ടെക്സ്റ്റില് വേരിയബിൾ വെക്ടറിനെ കോളം വെക്ടർ ആയിട്ടാണ് എഴുതുക, അത് സ്പേസ് കൂടുതൽ എടുക്കും എന്നുള്ളതുകൊണ്ട് റോ വെക്ടർ ആയിട്ട് എഴുതി ട്രാൻസ്പോസ് എഴുതാറുണ്ട്. ലെറ്റ് ദിസ് ബി എ ബേസിക് ഫീസിബിൾ സൊല്യൂഷൻ. ദെൻ അറ്റ് എവറി സ്റ്റേജ് ഓഫ് സിംപ്ലക്സ് മെത്തേഡ് വി ഹാവ് ടു എക്സ്പ്രസ് ദ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ഇൻ ടേംസ് ഓഫ് ദ നോൺ ബേസിക് വേരിയബിൾസ്. സിംപ്ലക്സ് ടേബിൾ നിങ്ങൾക്കറിയാം, ബേസിസ് ബി പി വൺ പി ടു പി ത്രീ എക്സെട്ര, ഇങ്ങനെയാണ് നമ്മുടെ സിംപ്ലക്സ് ടേബിൾ. അപ്പോൾ സിംപ്ലക്സ് ടേബിളിൽ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എൻട്രീസ് ടേബിളിനകത്ത് ഇവിടെയൊക്കെ വരും എന്ന് പറഞ്ഞാൽ ഇത് ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ആണ്. സീറോത്ത് ഇക്വേഷൻ, ഫസ്റ്റ് ഇക്വേഷൻ വെച്ച് ഇവിടെ എ വൺ വൺ എ വൺ ടു, ഇവിടെ ബി വൺ ബി ടു ബി എം, അങ്ങനെയൊക്കെ വാല്യൂസ് വരും നിങ്ങൾക്കറിയാം. ദെൻ വി എവാലുവേറ്റ് ദ നെറ്റ് എവാലുവേഷൻസ്. അപ്പോൾ എന്താ എഴുതുക, ഇവിടെ എഫ് ഈക്വൽ ടു ഒരു വാല്യൂ എഴുതും, എഫ് ഈക്വൽ ടു ഒരു വാല്യൂ ഉണ്ടാവും. പിന്നെന്താ ഇവിടെ നെറ്റ് എവാലുവേഷൻ, ഇപ്പൊ എന്താ പി വൺ എക്സ് വൺ ബേസിക് വേരിയബിൾ ആണെങ്കിൽ ഇത് സീറോ ആയിരിക്കും നെറ്റ് എവാലുവേഷൻ. ഈ നെറ്റ് എവാലുവേഷൻ സീറോ അപ് ടു പി എം, നെറ്റ് എവാലുവേഷൻ സീറോ. ദെൻ വി ഹാവ് നോൺ സീറോ നെറ്റ് എവാലുവേഷൻസ് പി എം പ്ലസ് വൺ ടു പി എൻ. വി ഹാവ് നോൺ സീറോ നെറ്റ് എവാലുവേഷൻസ്, നോൺ സീറോ, നോൺ സീറോ ക്യാൻ ബി നെഗറ്റീവ് പോസിറ്റീവ് ഓർ മേ ബി സം സീറോസ്, പക്ഷെ ജനറലി നോൺ സീറോ നെറ്റ് എവാലുവേഷൻസ് ആണ് എം പ്ലസ് വൺ തുടങ്ങി നമ്മൾ പ്രതീക്ഷിക്കുക. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇക്വേഷൻസ് ആണ് നമ്മൾ എഴുതി വെച്ചിരിക്കുന്നത്. അറ്റ് എവറി സ്റ്റേജ് ഓഫ് സിംപ്ലക്സ് മെത്തേഡ് ഇൻ കാനോണിക്കൽ ഫോം വി ആർ എക്സ്പ്രസിംഗ്, കാനോണിക്കൽ ഫോം എഴുതിയത് ഓർമ്മയുണ്ടാവും, എക്സ്പ്രസിംഗ് ദ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ഇൻ ടേംസ് ഓഫ് ദ നോൺ ബേസിക് വേരിയബിൾസ്. നോൺ ബേസിക് വേരിയബിൾസ് ഇപ്പോൾ ആരാ, എക്സ് എം പ്ലസ് വൺ തുടങ്ങി എക്സ് എൻ വരെ. ഒബ്ജക്റ്റീവ് ഫംഗ്ഷന് നോൺ ബേസിക് വേരിയബിൾസിന്റെ ടേംസിൽ എഴുതുക എന്നുള്ളതാണ് നമ്മൾ കാനോണിക്കൽ ഫോമിൽ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇപ്പോൾ നമുക്ക് അതിനു വേണ്ടി ഇക്വേഷൻസിനെ നമ്മളൊരു പ്രോസസ്സ് ചെയ്യാൻ പോവാണ്. ഫസ്റ്റ് ഇക്വേഷനെ പൈ വൺ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, സെക്കൻഡിനെ പൈ ടു കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, ആൻഡ് എംത് ഇക്വേഷനെ പൈ എം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ദെൻ ആഡി സീറോത്ത് ഇക്വേഷൻ പ്ലസ് പൈ വൺ ഇൻറ്റു ഫസ്റ്റ് ഇക്വേഷൻ പ്ലസ് പൈ ടു ഇൻറ്റു സെക്കൻഡ് ഇക്വേഷൻ പ്ലസ് എക്സെട്ര പൈ എം ഇൻറ്റു എംത് ഇക്വേഷൻ. സീറോത്ത് ഇക്വേഷനെ അതേപോലെ നടത്തി, ബാക്കിയുള്ളതിന് ഫസ്റ്റിനെ പൈ വൺ കൊണ്ട് സെക്കൻഡിനെ പൈ ടു കൊണ്ട് എംതിനെ പൈ എം കൊണ്ടൊക്കെ മൾട്ടിപ്ലൈ ചെയ്യുന്നു, മറ്റേ ഇക്വേഷൻസിനെ ആഡ് ചെയ്യാൻ പോകും. അപ്പൊ നമ്മൾ വൺ ഇൻറ്റു ഇക്വേഷനുണ്ട് വൺ പ്ലസ് ടു അല്ലെ വൺ മൈനസ് ടു എന്നൊക്കെ എഴുതുന്നത് പോലെ നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്ന പ്രോസസ്സ് സീറോത്ത് ഇക്വേഷൻ പ്ലസ് ഫസ്റ്റ് ഇക്വേഷൻ ഇൻറ്റു പൈ വൺ പ്ലസ് സെക്കൻഡ് ഇക്വേഷൻ ഇൻറ്റു പൈ ടു പ്ലസ് എക്സെട്ര പ്ലസ് എം ദ് ഇക്വേഷൻ ഇൻറ്റു പൈ എം. ഈ പ്രോസസ്സ് നമ്മൾ ചെയ്യാൻ പോവാം. അപ്പൊ എന്ത് കിട്ടും, സീറോ റൈറ്റ് സൈഡ് വളരെ എളുപ്പമാണ്, എഫ് പ്ലസ് പൈ വൺ ബി വൺ പ്ലസ് പൈ ടു ബി ടു പ്ലസ് എക്സെട്ര പൈ എം ബി എം. ലെഫ്റ്റ് സൈഡിൽ ഈ പ്രോസസ്സ് ചെയ്യുമ്പോൾ എക്സ് വണ്ണിൻ്റെതുണ്ട്, എക്സ് ടുവിൻ്റെതുണ്ട്, എക്സെട്ര എക്സിൻ്റെതുണ്ട്. എക്സ് വണ്ണിൻ്റെ ഞാനങ്ങ് എഴുതാം, എന്നിട്ട് നമുക്കതിനെ സമ്മേഷൻ നൊട്ടേഷൻ ഉപയോഗിച്ച് ചെയ്യാം. ഫസ്റ്റ് ഇക്വേഷനിൽ എന്തായത്, സോറി സീറോത്ത് ഇക്വേഷനിൽ എന്തായത്, അതേപോലെ തന്നെ നിർത്തുവന്ന. അപ്പോൾ സി വൺ ഇൻറ്റു എക്സ് വൺ പ്ലസ് സെക്കൻഡ് ഇക്വേഷനിലും എക്സ് വൺ ഉണ്ട്, അവിടെ എന്നായത് സെക്കൻഡ് ഇക്വേഷനെ പൈ വൺ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, എ വൺ വൺ പൈ വൺ ഇൻറ്റു എക്സ് വൺ പ്ലസ്. ഇത് ഈ ഇക്വേഷൻ മുഴുവൻ ചെയ്യുന്ന ആവശ്യം, ഞാനിപ്പോൾ എക്സ് വണ്ണിനെ മാത്രം കളക്ട് ചെയ്യാൻ ശ്രമിക്കുക. എ ടു വൺ ഇവിടെയാണ് ഇൻറ്റു സെക്കൻഡ് ഇക്വേഷൻ പൈ ടു കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു പ്ലസ് എക്സെട്ര എം ദ് ഇക്വേഷനെ പൈ എം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, ആഡ് ചെയ്യും എ എം വൺ പൈ എം ഇൻറ്റു എക്സ് വൺ ഇൻറ്റു എക്സ് വൺ ഇവിടെയുണ്ട് ഇൻറ്റു എക്സ് വൺ. ഇതാണ് ആദ്യത്തേത്. പിന്നെന്തായത് പ്ലസ് സി ടു എക്സ് ടു പ്ലസ് എ വൺ ടു ഇൻറ്റു പൈ വൺ ഇൻറ്റു എക്സ് ടു, എ വൺ ടു ഇൻറ്റു പൈ വൺ ഇൻറ്റു എക്സ് ടു പ്ലസ് എക്സെട്ര എ എന്ത് കിട്ടാ എം ടു എക്സ് ടു ഉള്ളതാ എ എം ടു ഇൻറ്റു പൈ എം ഇൻറ്റു എക്സ് ടു പ്ലസ് എക്സെട്ര ഈക്വൽ ടു അതുപോലെ സി എൻ എക്സ് എൻ പ്ലസ് എക്സെട്ര എ എം എൻ
pi m into xn equal to 0 athile f right side nokkiya mathe idile varunathu plus pi 1 b 1 plus pi 2 b 2 plus etc plus pi m b m ennanu varuka ini ipo idinde avashyamilla ningalku ariya c 1 plus ivide ella x 1 common aanu rendamathe ella x 2 common aanu rendamathe ഈ അഡിഷനിൽ x2 കോമൺ ആണ് ലാസ്റ്റിൽ എല്ലാം xn കോമൺ ആണ് അപ്പോൾ നമുക്ക് ഇതിനെ x1 കോമൺ ആയിട്ട് എടുത്താൽ c1 + a11 pi1 + a21 pi2 + am1 pi m അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിച്ചു കാണും x1 കോമൺ c1 അല്ലാത്ത കോഫിഷ്യന്റ്സ് നോക്കി a11 pi1 a21 വന്നപ്പോൾ pi2 am1 വന്നപ്പോൾ pi m a11 a21 am1 സെക്കൻഡ് സഫിക്സ് ഈസ് എ കോൺസ്റ്റന്റ് രണ്ടാമത്തെ എപ്പോഴും വണ്ണിൽ നിൽക്കുകയാണ് പിന്നെ വൺ ടു എം വേരിയേഷൻ ആണ് വന്നിരിക്കുന്നത് ദെഫോർ വി ക്യാൻ റൈറ്റ് ദിസ് ബ്രാക്കറ്റ് യൂസിങ് ദ സമ്മേഷൻ നൊട്ടേഷൻ ആ ബ്രാക്കറ്റിനെ നമ്മൾ സമ്മേഷൻ നൊട്ടേഷൻ ഉപയോഗിച്ച് എഴുതാൻ പോവാണ് സമ്മേഷൻ നൊട്ടേഷൻസ് നൊട്ടേഷൻ ഉപയോഗിച്ച് എഴുതിയാൽ ആ ബ്രാക്കറ്റ് എന്താവും അതാദ്യം എഴുതിയാലും മതി സി വൺ എക്സ് വൺ നമ്മൾ കോമൺ ആയിട്ട് ഇടാൻ ഉദ്ദേശിക്കുകയാണ് പിന്നെ നമുക്ക് കിട്ടുന്ന ഇതാണ് സി വൺ പ്ലസ് എന്താ സിഗ്മ എഴുതാൻ മാറുന്ന രണ്ടാമത്തെ സഫിക്സ് വൺ ആയിട്ട് നിൽക്കും ആദ്യത്തെ സഫിക്സ് എ വൺ വൺ എ ടു വൺ എ എം വൺ വൺ ടു എം വേരി ചെയ്തു അതുപോലെ തന്നെയാണ് പൈ വൺ പൈ ടു പൈ എം വേരി ചെയ്തിരിക്കുന്നത് അപ്പൊ സിഗ്മ ഞാൻ ഇതിനെ എ ഐ അതല്ലേ വൺ ടു എം വേരി ചെയ്യുന്നത് വൺ ടു എം വേരിയേഷൻ ഐയും വൺ ടു എൻ വേരിയേഷന് ജെ യു ആണ് കോമൺ ആയിട്ട് ഉപയോഗിച്ച് വരിക അപ്പൊ രണ്ടാമത്തെ സഫിക്സ് എപ്പോഴും വൺ ആണ് എ ഐ വൺ പിന്നെ എന്നാ ഇത് മാറുന്നുണ്ട് പൈ വൺ പൈ ടു എക്സെട്ര പൈ എം അതുകൊണ്ട് വൺ ടു എൻ വേരിയേഷൻ ആണ് അതിനെയും പൈ ഐ എന്ന് എഴുതാം ഇപ്പൊ എന്തായി ഐ വേരി ചെയ്യണം ഐ ഈക്വൽ ടു വൺ ടു എം ഐ അല്ലേ ഐ ഈക്വൽ ടു വൺ കൊടുക്കുമ്പോൾ എ വൺ വൺ പൈ വൺ ഐ ഈക്വൽ ടു എ വൺ വൺ പൈ വൺ ഐ ഈക്വൽ ടു ടു കൊടുക്കുമ്പോൾ എ ടു വൺ പൈ ടു എ ടു വൺ പൈ ടു ഐ ഈക്വൽ ടു എം കൊടുക്കുമ്പോൾ എ എം വൺ പൈ എം എല്ലാം കിട്ടിക്കോളും ഇനി എല്ലാത്തിനും കോമൺ ആയിട്ട് എക്സ് വൺ ഉണ്ട് ഒരെണ്ണം ഞാൻ എഴുതി കാണിച്ചു അപ്പൊ അടുത്തത് നിങ്ങൾക്ക് എന്തായാലും എഴുതാം അപ്പൊ ഇതിന് പകരമായിട്ട് നമുക്ക് ആദ്യത്തെ ബ്രാക്കറ്റിന് പകരമായിട്ട് ഞാൻ ഇതങ്ങ് വായിക്കുകയാണ് നിങ്ങൾക്ക് ക്ലിയർ ആയതുകൊണ്ട് അപ്പോ അങ്ങനെ ഇത് മുഴുവനും എക്സ്പാൻഡഡ് ഫോമിൽ എഴുതണം എന്ന് നിർബന്ധമൊന്നുമില്ല നിങ്ങൾക്ക് പ്രോസസ്സ് പറഞ്ഞിട്ട് അഡീഷൻ ചെയ്ത് കാണിക്കാവുന്നതേ ഉള്ളൂ അപ്പൊ എന്താ എഴുതുക സി വൺ നിങ്ങൾ അഡീഷൻ എഴുതുന്ന എങ്ങനെയാ സി വൺ പ്ലസ് സിഗ്മ ഐ ഈക്വൽ ടു സി വൺ പ്ലസ് സിഗ്മ ഐ ഈക്വൽ ടു വൺ ടു എം എ ഐ വൺ പൈ ഐ ഇൻഡു എക്സ് വൺ അതാണ് ആദ്യത്തെ ബ്രാക്കറ്റ് രണ്ടാമത്തെ ബ്രാക്കറ്റിൽ തന്നെ വ്യത്യാസം സി ടു വൺ ടു എം ടു അപ്പോ ഈ വണ്ണിന്റെ സ്ഥാനത്ത് ടു വരും ബാക്കി എങ്ങനെയാ എ വൺ ടു എ എം ടു എന്നാ പോയിരിക്കുന്നത് പൈ വൺ പൈ ടു പൈ എം തന്നെയാ പോയിരിക്കുന്നത് അപ്പൊ എന്ത് വരും അത് എക്സ് ടുവിന്റെ എക്സ് ടുവിന്റെ ആയതുകൊണ്ട് സി ടു പ്ലസ് സിഗ്മ അവിടെ അത്രയും നമ്പർ ഓഫ് ഇക്വേഷൻസ് തന്നെയാ വന്നിരിക്കുന്നത് അപ്പൊ അത്രയും നമ്പർ ഓഫ് കോഎഫിഷ്യൻസ് തന്നെയാ ഉള്ളത് ഐ ഈക്വൽ ടു വൺ ടു എം എന്താ കിട്ടുക എ ഐ അവിടെ ടു ആ ഫിക്സഡ് എ വൺ ടു എ ടു ടു എ എം ടു ഇൻഡു പൈ ഐ ഐ വേരിയസ് ഫ്രം വൺ ടു എം തന്നെ ഇൻഡു എക്സ് ടു പ്ലസ് എക്സെട്ര പ്ലസ് എക്സെട്ര അപ്പോ ഇനി നമുക്ക് എഴുതേണ്ടത് ലാസ്റ്റ് ആണ് ലാസ്റ്റത്തെ എങ്ങനെയാ സി എൻ പ്ലസ് സി എൻ എക്സ് എൻ പ്ലസ് അപ്പൊ നമുക്ക് ലാസ്റ്റത്തെ എഴുതാൻ കിട്ടുക ഇങ്ങനെയാണ് സി എൻ പ്ലസ് സിഗ്മ ഐ വേരിയസ് ഫ്രം വൺ ടു എം എ ഐ അവിടെ എന്ത് വരും എന്നറിയാം ആദ്യത്തേല് വൺ രണ്ടാമത്തേല് ടു ഇത് എ ഐ എ ഐ എൻ എ ഐ എൻ അതാണ് കോൺസ്റ്റന്റ് ആയിട്ടിരിക്കുക എ ഐ എൻ പൈ ഐ എ ഐ എൻ പൈ ഐ ഇൻഡു എക്സ് ഐ ഇൻഡു എക്സ് എൻ ഇൻഡു എക്സ് എൻ ദിസ് ഇസ് എ കോഫിഷ്യന്റ് ഓഫ് എക്സ് എൻ ഈക്വൽ ടു എഫ് പ്ലസ് സിഗ്മ പൈ ഐ ബി ഐ എന്നുള്ളതിനെ എഫ് പ്ലസ് പൈ വൺ ബി വൺ പ്ലസ്
pi to v2 plus f plus sigma.